നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുന്നു സിന്തറ്റിക് ട്രാക്ക് സംസ്ഥാനത്തെ തന്നെ മികച്ചതായി മാറുമെന്ന് സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി ടി ജോസഫ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ പഴയ കരാറുകാരന്റെ ധിക്കാരമെന്ന ആരോപണം മാർക്കറ്റിലേക്ക് മത്സ്യം എത്തിക്കാൻ അനുവദിക്കുന്നില്ല തൊഴിൽ രഹിതരായി 40ഓളം തൊഴിലാളികൾ സുൽത്താൻ കനാലിന്റെ പാർശ്വഭിത്തി തകർന്ന സ്ഥലങ്ങൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം സന്ദർശിച്ചു സന്ദർശനം എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ മാത്തിൽ ആലപ്പടമ്പിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ നശിപ്പിക്കപ്പെട്ട കൃഷിയിടം ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സന്ദർശിച്ചു കൃഷി നശിപ്പിച്ചത് സിപിഐഎമ്മിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണെന്ന് കെ രഞ്ജിത്ത് വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്ക് സംസ്ഥാനത്തെ തന്നെ മികച്ചതായി മാറുമെന്ന് സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി ടി ജോസഫ് പ്രവൃത്തി പുരോഗതി വിലയിരുത്താനായി പരിയാരത്തെത്തിയതായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഖേലോ ഇന്ത്യ പദ്ധതിയിലാണ് പരിയാരത്ത് 7 കോടി രൂപ ചിലവിൽ 400 മീറ്റർ നീളത്തിൽ ആധുനിക രീതിയിലുള്ള സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നത് ഇതോടൊപ്പം തന്നെ മുൻ എംഎൽഎ ടി വി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 60 ലക്ഷം രൂപ ഉപയോഗിച്ച് 110 മീറ്റർ നീളമുള്ള നാച്ചുറൽ ടർഫും നിർമ്മിക്കുന്നുണ്ട് ട്രാക്കിനും അനുബന്ധ സൌകര്യങ്ങൾക്കുമായുള്ള കേന്ദ്ര ഫണ്ടിന്റെ ആദ്യ ഗഡുവായി ലഭിച്ച 3.5 കോടി രൂപ ഉപയോഗിച്ചാണ് കരാർ ഏറ്റെടുത്ത സിൻകോട്ട് ഇന്റർനാഷണൽ ന്യൂഡൽഹി പ്രവൃത്തി തുടങ്ങിയത് പ്രവൃത്തി വിലയിരുത്താൻ സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ പി ടി ജോസഫ് സന്ദർശനം നടത്തി ട്രാക്കിനൊപ്പം തന്നെ ഫിഫ നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഫുട്ബോൾ ടർഫും അനുബന്ധ സൌകര്യങ്ങളും പൂർത്തിയാകുന്നതോടെ സംസ്ഥാന ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മികച്ച പരിശീലനത്തിനുമുള്ള സൗകര്യമൊരുക്കാനും സാധിക്കുമെന്ന് ഡോക്ടർ പി ടി ജോസഫ് പറഞ്ഞു അപ്പോൾ ഈ ട്രാക്കിൻ്റെ വർക്ക് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ച് കാണുന്നതിൽ സന്തോഷമുണ്ട് ഇതിൻ്റെ ലേഔട്ടും കൺസ്ട്രക്ഷനും ഒക്കെ IEEE ശരിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ അത് ലേഔട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് പല ട്രാക്കുകളും ഇല്ലാത്ത പോലെ ഇതിന് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അത് വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇതല്ല ചെയ്തത് ശരിക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ലേഔട്ട് ഈ സ്ഥലത്തിന് പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ചൊരു ട്രാക്കായിരിക്കും ഇത് പണി തീർന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീൽഡ് വളരെ നല്ല രീതിയിൽ ഒരു ഫിഫയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ ഫുട്ബോളിൻ്റെ ഫീൽഡ് അവർ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു സെൽഫ് ഡ്രെയിനേജ് സിസ്റ്റം അനുസരിച്ചാണ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ഒരു വെള്ളം ഇവിടെ നിൽക്കുന്ന പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ ഫീൽഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല മറ്റ് ഫീൽഡുകൾ നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ നല്ല രീതിയിൽ ഈ ഇവിടെ ഫുട്ബോൾ മത്സരവും അതോടൊപ്പം തന്നെ അത്ലറ്റിക്സിൻ്റെ മത്സരങ്ങൾ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും സ്പോർട്സ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവൃത്തികളിൽ ട്രാക്ക് ടാറിങ്ങും സിന്തറ്റിക് വർക്കും മെയ് മാസത്തിൽ തന്നെ മഴ തുടങ്ങിയതോടെ നടന്നിട്ടില്ല മഴ മാറുന്നതോടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മെഡിക്കൽ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ പി പി ബിനീഷ് പറഞ്ഞു ബൈറ്റ് ഇപ്പോൾ ട്രാക്ക് അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളായിട്ടുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം അതുപോലെ തന്നെ അതിൻ്റെ ഫെൻസിങ് തുടങ്ങിയ ഇനത്തിലേക്കാണ് ഖേലോ ഇന്ത്യയുടെ ഫണ്ട് ഉപയോഗിക്കുക അതായത് 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കും അനുബന്ധ സൗകര്യങ്ങളും കൂടാതെ നമുക്ക് നേരിട്ടൊരു വെല്ലുവിളി നമ്മുടെ ഒരു ഏറ്റവും മികച്ചൊരു ട്രാക്കാകുമ്പോൾ ഏറ്റവും നല്ലൊരു ഫീൽഡ് ഒരു ഫുട്ബോൾ ഫീൽഡ് വേണം അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രയാസമുണ്ടായിരുന്നു ആ ഫണ്ട് അന്നത്തെ MLA ടി വി രാജേഷിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ അനുവദിച്ച പ്രകാരം ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ഫീൽഡ് നാച്ചുറൽ ടർഫാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ ടർഫായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല 110 മീറ്റർ നീളത്തിലുള്ള ഏറ്റവും സൗകര്യങ്ങൾ കൂടി ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ ഫീൽഡാണ് ഒരുക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം യൂണിറ്റ് പെൻഷൻ ഭവൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു
Kerala State Service Pensioners Union Chirudalam Unit in Vendi Nirmicha Pension Bhavan E. Narayanan Master Mandiram Tadesha Swayambharana Vakuppu Mantri M. V. Govindan Master Udghadanam Cheythu. ഈ ഉച്ചേരുകളെല്ലാം നമുക്ക് ആവേശം നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുക. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകളിൽ നിന്നും മറ്റു വിവിധ മേഖലയിൽ നിന്നും ഇരിഞ്ഞ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് Kerala State Service Pensioners Union. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ തലങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ വളരെ ഗൗരവം സമീപിക്കുകയും അവരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ പൊതുവായ സംഘടനാ പ്രവർത്തനം വളരെ സജീവമായി നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഒരു നാടിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ഒന്നും തന്നെ നിർവഹിക്കാനില്ല. കെ ദേവകി ടീച്ചർ അധ്യക്ഷയായി, പി ദാമോദരൻ മാസ്റ്റർ സ്മാരക ഹാൾ സമർപ്പണം എം വിജിൻ എം എൽ എ നിർവഹിച്ചു. വി വി രവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി വി പത്മനാഭൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. കെ കരുണാകരൻ മാസ്റ്റർ, വി വി ഗോവിന്ദൻ മാസ്റ്റർ, എം ശ്രീധരൻ, പി പ്രഭാകരൻ, കെ വി കുഞ്ഞിരാമൻ, പി വിജയൻ, പി കൃഷ്ണൻ, ഇ വി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാ വേദിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ പഴയ കരാറുകാരന്റെ ധിക്കാരമെന്ന ആരോപണം. മാർക്കറ്റിലേക്ക് മത്സ്യം എത്തിക്കാൻ അനുവദിക്കുന്നില്ല. തൊഴിൽരഹിതരായി 40 തൊഴിലാളികൾ. കഴിഞ്ഞ 2 തൃക്കരിപ്പൂർ മാർക്കറ്റിൽ ആവശ്യക്കാർക്ക് നല്ല മീൻ ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണ്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ കഴിഞ്ഞ 10 ലേലം കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് വില്ലനായി മാറിയിരിക്കുന്നത്. ഇത്തവണ പഞ്ചായത്തിന്റെ ലേലത്തിൽ ഇയാൾക്ക് പകരം പുതിയ വ്യക്തിയാണ് മാർക്കറ്റിൽ ലേലം പിടിച്ചത്. ഇതോടെയാണ് മാർക്കറ്റിലേക്ക് മത്സ്യം വരാതായത്. പഴയ കരാറുകാരനിടപെട്ട് മാർക്കറ്റിലേക്ക് മത്സ്യം കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മുതുമ്പ 2 ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിൽക്കുന്നു. ഈ മുതുമ്പ 2 പണ്ടത്തെ കരാറുകാരൻ ഇവിടെ മീൻ വരാൻ തന്നിരിക്കുന്നു. ഓൻ മാർക്കറ്റ് വിളിച്ച് വരാൻ സാധാരണ മീൻ വിൽക്കല്. ഇപ്രാവശ്യം മാത്രം ഇങ്ങനത്തെ ഒരു കുഴപ്പം. എല്ലാ കൊല്ലും മാർക്കറ്റ് വിളിച്ച് വരാൻ മാർക്കറ്റിൽ മീൻ വിൽക്കും. ഇപ്രാവശ്യം പറയുന്ന ഓൻ വിറ്റുവിടും. ഓൻ ഇത്രയും ലക്ഷം ഉറുപ്പിക മാർക്കറ്റ് വിളിച്ചാൽ ഇരുന്ന് എന്തെങ്കിലും കിട്ടിയ വരുമാനമല്ലേ നമുക്ക് പണ്ടേക്ക് അടക്കാൻ പറ്റിയില്ലും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇത്ര സ്ത്രീകളിൽ ഒരു തൊഴിലില്ലാതെ മുമ്പത്തെ കരാറുകാർ മുമ്പേ മാർക്കറ്റിൽ വിളിച്ചു വരാം. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. ഓൻ പറയുന്നു ഇവിടെ മീൻ വന്നുവിടാം, ഇവിടെ മീൻ വന്നുവിടാൻ നിൽക്കുമ്പോൾ നമുക്ക് പണിയുണ്ട് തൊഴിലാളികൾ. പിന്നെ മാർക്കറ്റിൽ വിളിച്ചവന് മാസാമാസം പൈസ പഞ്ചായത്ത് കൊണ്ട് കെട്ടണ്ടേ? വിളിച്ചോ പഞ്ചായത്ത് കെട്ടാണ്ട് പഞ്ചായത്തുകാർ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈ പുതിയ കെട്ടിടം കിട്ടിയെന്നല്ലാതെ കണ്ട് മാർക്കറ്റ് മുമ്പ് മാർക്കറ്റിൽ വിളിച്ചോ ഇവിടെ മീൻ വരാൻ അനുവദിക്കുന്നില്ല. മീൻ വരാൻ തന്നിട്ടേ കാലിക്കടിനെ നിങ്ങളാരും കാലിക്കടിനെ കാണും. ഇവിടെ മാർക്കറ്റ് ഓൻ എന്താ പൈസ അടക്കണം, അതെന്താ ഓന് വേണ്ടേ? നമുക്ക് തന്നിട്ട് അതിന്റെ ലാബോറട്ടറിയിൽ ഓൻ അടക്കുന്നു. ഓന അറിയണ്ടേ? അതിന്റെ ഇത് വേണ്ടേ? പിന്നെ ഓനെന്തെങ്കിലും വേണ്ടോ? ഓനൊന്ന് മീനൊന്ന് പോവാത്തോന ഓ മാർക്കറ്റ് വിളിച്ചു പോവാൻ നമ്മളെ കറക്കും. നമുക്കൊന്നുമില്ല, ശല്യൊന്നുമില്ല, നല്ല തന്നെ മീൻ വരുന്നില്ല. ഇത് കാരണം സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ മാർക്കറ്റിലെ 40 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. കൗവായിക്കായലിൽ നിന്നും മറ്റും പ്രാദേശികമായി എത്തിക്കുന്ന കല്ലുമ്മക്കായ, ചെമ്മീൻ, ഇളമ്പക്ക എന്നിവ മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. അതാകട്ടെ, 1 ചുരുക്കം പേർക്ക് വിൽക്കാൻ മാത്രമാണുള്ളത്. വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ലോഡ് മത്സ്യമാണ് നേരത്തെ തൃക്കരിപ്പൂർ മാർക്കറ്റിൽ എത്താറുള്ളത്. പഴയ കരാറുകാരൻ ഒഴിവാക്കപ്പെട്ടതോടെ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് മത്സ്യം കൊണ്ടുവരരുതെന്ന് ഇയാൾ പറയുകയാണ്. ലോഡ് എത്തിച്ചാൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഇവരെ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലേക്ക് കമ്മീഷൻ ഏജന്റ് ഇവരെ നോക്കുകൂലി സമമായ സംഭവമാണിത്. കമ്മീഷൻ ഏജന്റിന്റെ പേര് പറഞ്ഞ് ഇവിടെ മീൻ കൊണ്ടുവരുന്നത് തടസ്സപ്പെടുത്തി. ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരെ പോലും ഫോട്ടോ എടുക്കുകയും അവരെ മുതലാളിമാരെയും അതിൻ്റെ അടുത്തില്ല മാർക്കറ്റിലെ ആൾക്കാരെയും വിളിച്ച് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലേക്ക് ഒരു മാർക്കറ്റിൽ നിന്നും മത്സ്യം കൊടുക്കാൻ പാടില്ല എന്നല്ല, പഴയ നടത്തിപ്പ് കാരണം അവൻ്റെ കുറച്ച് കൂട്ടാളികളും
ചെയ്യുന്നത് മൂലം ഇവിടുത്തെ നൂറോളം വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോവുകയാണ്. ഇത് ഭയന്ന് മത്സ്യ ഏജന്റുമാർ മത്സ്യം എത്തിക്കാൻ തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടവും ജനങ്ങൾക്ക് മത്സ്യം ലഭിക്കാത്ത അവസ്ഥയും. കഴിഞ്ഞ രണ്ടു മാസമായി മാർക്കറ്റിൽ ഇതാണ് അവസ്ഥ. പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചിട്ടും ഇക്കാര്യത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ആശ്ചര്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സുൽത്താൻ കനാലിന്റെ പാർശ്വഭിത്തി തകർന്ന സ്ഥലങ്ങൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം സന്ദർശിച്ചു. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. സുൽത്താൻ കനാലിന്റെ വാടിക്കൽ മുതൽ പാലക്കോട് വരെയുള്ള 4 കിലോമീറ്ററാണ് എംഎൽഎ ഉൾപ്പെട്ട സംഘം പരിശോധിച്ചത്. തോടിന്റെ തീരത്ത് താമസിക്കുന്നവരുമായി വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിശദമായ പരിശോധനകൾക്കായി ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിനെ ചുമതലപ്പെടുത്തുമെന്നും അവരുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ ശാശ്വത പരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്നും ചീഫ് എഞ്ചിനീയർ പറഞ്ഞു. ഇതിനായി IDRB ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം എത്തിച്ചേരും. പരിശോധനകൾക്കുശേഷം ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിന്റെ റിപ്പോർട്ട് ലഭ്യമായാലുടൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. അതേസമയം കാലവർഷം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ്. ശക്തിയായ ഉപ്പുവെള്ളമാണ് ഇതിലെ ഒഴുകുന്നത്. അതിൻ്റെ ആ ദ്രവിച്ച കാരണം പല ഭിത്തികളും ഭൂരിഭാഗം ഭിത്തികളും തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരുഭാഗത്ത് തകർന്ന് പോകുന്ന പരാതി ഇങ്ങളെ ഗവൺമെൻറ്റിന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ നടപ്പാതൻ്റെ വർക്ക് തകിടിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ജനങ്ങളൊക്കെ വളരെ പ്രതീക്ഷയിലാണ് ഉണ്ടായത്. നല്ല സൗന്ദര്യം കൂടിയ നടപ്പാത, ഇരിപ്പിടങ്ങൾ, പാംലൈറ്റുകൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞുകൊണ്ട് ഈ ഭിത്തികളൊക്കെ കമിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എംഎൽഎയോടൊപ്പം ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല അശോകൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പുഷ്പലത, കെ ശ്രീജ, വാടംഗം പി ജനാർദ്ദനൻ, പി വി വേണുഗോപാലൻ, സി കെ ബോസ് എന്നിവരും ഉണ്ടായിരുന്നു. കൂടുതൽ അപകടാവസ്ഥയിലത്, പിന്നെ ഇത് ഈ നടപ്പാതയാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുക. നമ്മളിപ്പോഴും പേടിയുണ്ട്. ഇപ്പം മഴ ഒരുപാട് പെയ്യാനെടുത്തല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇപ്പം പേടിയുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ തീരും. അത് താൽക്കാലികമായിട്ടൊന്നും ചെയ്യും വേണ്ട. എന്തെങ്കിലും നല്ലൊരു ഉറപ്പോടെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ ആലപ്പടമ്പിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ നശിപ്പിക്കപ്പെട്ട കൃഷിയിടം BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സന്ദർശിച്ചു. കൃഷി നശിപ്പിച്ചത് CPIMLE പടലപ്പിണക്കത്തിന്റെ ഭാഗമാണെന്ന് കെ രഞ്ജിത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കോറോം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ ആലപ്പടമ്പിലെ കൃഷിയിടം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കൃഷിയിടം BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തും സംഘവും സന്ദർശിച്ചു. പ്രദേശത്തെ CPMൽ പരസ്പരം പുകയുന്ന പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് കൃഷി നശിപ്പിച്ചതെന്നും പാർട്ടിക്ക് പാർട്ടി പ്രവർത്തകർ തന്നെ ശത്രുക്കളാകുകയാണെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പയ്യന്നൂർ മേഖലയിൽ CPMനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ പാർട്ടി പരിശോധിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇതിൻ്റെ പേരിൽ പാർട്ടിയുടെ ചില ആളുകൾ മുതിർന്ന ഈ പ്രദേശത്തുള്ള ബാലകേശവൻ പറയുന്ന സഖാവ് ബാലകേശവൻ അടക്കമുള്ള ആളുകൾ, മുൻ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം, അവരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് പരാതി കൊടുത്ത ആളുകളുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചു. ബാലകേശൻ അടക്കമുള്ള 8 പേരെ പാർട്ടി ശാസന എന്ന രീതിയിൽ നടപടി സ്വീകരിച്ചു. ആ നടപടിക്ക് വിധേയരായ ആളുകളുടെ ഒരാളായ ആളുടെ ഈ കൃഷിയിടത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പാർട്ടി നടത്തിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ കൃഷിയിടത്ത് തന്നെ ഒരു ചെറിയൊരു നടപടിയുടെ ഭാഗമായി നടപടി സ്വീകരിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഇത്രയും ക്രൂരമായ ഈ കാർഷിക വിളകൾക്ക് നേരെയുള്ള ആക്രമം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ്.
സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ രാജഗോപാലൻ മാസ്റ്റർ, പെരിങ്ങോ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗംഗാധരൻ കാളീശ്വരം, കൺവീനർ സന്തോഷ് കൊട്ടാരത്തിൽ എന്നിവരും രഞ്ജിത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സി പി ഐ പയ്യന്നൂർ മണ്ഡലം സമ്മേളനം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി പി ഐ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പയ്യന്നൂർ മണ്ഡലം സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് മുതലാളിത്തം പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? ആ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ ലോകത്ത് നടപ്പിലാക്കി. കെ പത്മനാഭൻ അധ്യക്ഷനായി, പി ലക്ഷ്മണൻ, വി ബാലൻ, കെ റീത്ത എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. നേതാക്കളായ കെ വി ബാബു, എം രാമകൃഷ്ണൻ, കെ ആർ ചന്ദ്രകാന്ത്, കെ അസീസ്, എൻ പി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി എ ടി യു മാത്തിൽ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സി എ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു മാത്തിൽ ഡിവിഷൻ സമ്മേളനം മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്നു. സമ്മേളനം സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി യു വി രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി വി വി പത്മനാഭൻ, എൻ അബ്ദുൽ ഗഫൂർ, ടി നാരായണൻ, വി വി ഭാസ്കരൻ, കെ രതീഷ്, കെ കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ഐ ആർ പി സിക്കുള്ള സാന്ത്വന സഹായം പി വി കുഞ്ഞപ്പൻ ഐ ആർ പി സി മാത്തിൽ വയോജന ഉപദേശക സമിതി ചെയർമാൻ കെ രാജന് കൈമാറി. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണപുരം പഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. എം വിജിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസന പദ്ധതികൾ കേരളത്തിന് അനുയോജ്യമായ വിധത്തിൽ രൂപീകരിച്ചുകൊണ്ട് ആ സർക്കാർ ഏറ്റവും കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് നാം തുടക്കം കുറിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം 1987 കേരളത്തിലെ ആദ്യ ഗവൺമെന്റ്, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ തുടക്കം കുറിച്ച ക്രിയാത്മകമായ ഏറ്റവും സജീവമായ ഇടപെടലുകൾ, ഒരുപക്ഷെ നാം താരൂരിന്റെ കഥകൾ, ഒരുപാട് കഥകളിലൂടെ നാം വായിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ അധ്യാപകരുടെ ജീവിതം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. വികസന സമീപനം, വികസന കാഴ്ചപ്പാട് എന്ന വിഷയം വൈസ് പ്രസിഡന്റ് എം ഗണേശനും പഞ്ചവത്സര പദ്ധതി ആസൂത്രണ നയാവതരണം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി രാജനും കരട് പദ്ധതി രേഖ സ്ഥിരം സമിതി അധ്യക്ഷ വി വിനീതയും അവതരിപ്പിച്ചു. പ്രേമ സുരേന്ദ്രൻ, എ വി പ്രഭാകരൻ, പി വിദ്യ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി രാമകൃഷ്ണൻ, ടി കെ ദിവാകരൻ, വി കെ വിജയൻ, സന്തോഷ് സി ബി കെ, സെക്രട്ടറി എം കെ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കെഎസ്ആർടിസി ബസ് യാത്രക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച കെഎസ്ആർടിസി ഡ്രൈവർ പി കെ സുഭാഷിനെയും കണ്ടക്ടർ ടി വി ലീഷയെയും സിപിഐഎം കരുവാച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മാവിച്ചേരിയിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA ഉപഹാര സമർപ്പണം നടത്തി. പി കെ സുഭാഷിനും ടി വി ലീഷയ്ക്കും സിപിഐഎം കരുവാച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നൽകിയ അനുമോദന പരിപാടിയിൽ ടി ഐ മധുസൂദനൻ MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. എം പ്രദീപൻ, എം പ്രസാദ്, ടി വി വിനോദ്, കെ വി പ്രദീപൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി ഐ ടി യു നെരുവമ്പ്രം ഡിവിഷൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ സമ്മേളനം നെരുവമ്പ്രത്ത് നടന്നു. 7-ാം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിഐടിയു സിന്ദാബാദ്, ഓട്ടോ തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്.
സമ്മേളനത്തിന്റെ ഭാഗമായി നെരുവമ്പ്രം ഓട്ടോ സ്റ്റാൻഡിൽ ഡിവിഷൻ പ്രസിഡന്റ് കെ പി അനിൽകുമാർ പതാക ഉയർത്തി. നെരുവമ്പ്രം പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കോവിഡ് മഹാമാരി ആയാലും ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തെ ബാധിച്ചവരുടെ പ്രമുഖ സ്ഥാനം നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്കുണ്ട്. ഡിവിഷൻ പ്രസിഡന്റ് കെ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കോക്കാടൻ തമ്പാൻ, എം ഗോപാലകൃഷ്ണൻ, എം മധു, സി ഒ പ്രഭാകരൻ, എം എ സലീം, പി നികേഷ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സൌജന്യ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി കേക്ക് നിർമ്മാണ പരിശീലനം നടത്തി. വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന കേക്ക് നിർമ്മാണ പരിശീലനം യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി കേക്ക് നിർമ്മാണ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് ടി വി ഉമാദേവി അധ്യക്ഷത വഹിച്ചു. മഞ്ജുള വി വി, അനീഷ പി വി, പി വി അർജുൻ, പ്രജിത പി പി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വനിതകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സമ്മേളനം ചെറുകുന്ന് രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി സി രാഘവൻ പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനപക്ഷ നിലപാട് സ്വീകരിച്ച് പ്രത്യേകിച്ച് മുതലാളിത്ത വിരുദ്ധ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച രാജ്യങ്ങളിൽ ഇതുപോലെ വലിയ പ്രതിസന്ധി ഉണ്ടായില്ല എന്നും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു. ലോകത്തിന്റെ ഒരു അനുഭവം. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി, സി രവീന്ദ്രൻ, സി പി ഷൈജൻ, കെ ടി ജോസഫ്, പി കെ മധുസൂദനൻ, താവം ബാലകൃഷ്ണൻ, എ പ്രദീപൻ, രേഷ്മ പരാഗൻ, ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബാങ്കിംഗ് സർവീസിൽ നിന്ന് വിരമിച്ച ബെഫി നേതാവ് കെ ആർ സരളാബായിക്ക് ബെഫി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സ്വീകരണ പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 31 വർഷത്തെ സേവനത്തിനു ശേഷം ബാങ്കിംഗ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ബെഫി നേതാവ് കെ ആർ സരളാഭായിക്ക് ബെഫി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സ്വീകരണ പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ പയ്യന്നൂരിനെ സംബന്ധിച്ച് കുറച്ച് അധികം സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണ്. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സി രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ ഇ എം എസ് പഠന കേന്ദ്രം ഡയറക്ടർ കെ പി സേതുമാധവൻ,
KGBRF സംസ്ഥാന സെക്രട്ടറി CP നരേന്ദ്രൻ, KBEF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CN മോഹനൻ എന്നിവരും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉപഹാര സമർപ്പണം നിർവഹിച്ചു. CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CP സൗന്ദര്യരാജ്, PP രാജേഷ്, CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, VN മനോരഞ്ജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോ തൊഴിലാളി യൂണിയൻ CTU കാങ്കോൽ ഡിവിഷൻ സമ്മേളനം EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് 40 വർഷമായി ഓട്ടോ ഡ്രൈവർമാരായി സേവനമനുഷ്ഠിച്ചു വരുന്ന VV പത്മനാഭൻ, KT കുഞ്ഞിക്കണ്ണൻ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരെ ആദരിക്കുകയും സർക്കാർ ജോലി ലഭിച്ച KV രാജേഷിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. ടി രാജൻ അധ്യക്ഷത വഹിച്ചു. KP കണ്ണൻ, PP രാധാകൃഷ്ണൻ, VV പത്മനാഭൻ, PV വിനോദ് എന്നിവർ സംസാരിച്ചു. KK കുഞ്ഞികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി AV പ്രഭാകരനെ പ്രസിഡന്റായും, ടി രാജൻ, KK മുഹമ്മദ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, KK കുഞ്ഞികൃഷ്ണനെ സെക്രട്ടറിയായും, KT കുഞ്ഞികൃഷ്ണൻ, PP ഗിരീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KV ബാലകൃഷ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കാങ്കോൾ ടൌണിൽ ഓവുചാൽ സ്ലാബിട്ട് നിർമ്മാണം പൂർത്തിയാക്കുക, കാങ്കോൾ സബ്സ്റ്റേഷന് സമീപം ഹൈമാസ് ലാമ്പ് സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കക്കിരിയാട് കോട്ടം ഓഡിറ്റോറിയത്തിൽ അമ്മിണി നഗറിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ടി ജലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ടി ജലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കെ സുലോചന അധ്യക്ഷത വഹിച്ചു. എം ഗിരിജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി വിജയൻ, കെ പത്മിനി, പി ദാക്ഷായണി, PV ഗൌരി, KC പുഷ്പവല്ലി, KV ശൈലജ, PV ഓമന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ഹയർ സെക്കൻഡറി സ്കൂൾ 1978 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 7856 നേതൃത്വത്തിൽ രാമന്തളി ചിദംബരനാഥ് UP സ്കൂളിൽ USS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മുൻ അഡീഷണൽ ഡയറക്ടർ സി രാഘവൻ ക്ലാസ് എടുത്തു. രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1978 SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 7856 നേതൃത്വത്തിൽ നടത്തിയ USS പരിശീലന ക്ലാസ് ചിദംബരനാഥ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ KK ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മുൻ അഡീഷണൽ ഡയറക്ടർ സി രാഘവൻ ക്ലാസ് എടുത്തു. KV പങ്കജാക്ഷൻ, KK സുരേന്ദ്രൻ, ക്ലെമന്റ് മാസ്റ്റർ, രാമകൃഷ്ണൻ മാസ്റ്റർ, KK ഗോവിന്ദൻ, ലീല, കോമളവല്ലി, വിജയഗോപാലൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം സൌത്ത് വില്ലേജ് സമ്മേളനം പെരളം AL സ്കൂളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം R അജിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരളം ഭാഗത്തേക്കുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം സൌത്ത് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. പെരളം AL സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം R അജിത ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിക്കുന്നതൊരിക്കലും എക്സൈസ് നികുതി അല്ല, മറിച്ച് അഡീഷണൽ എക്സൈസ് ടാക്സും അതുപോലെ തന്നെ സെസ്സും ഒക്കെയാണ് വർദ്ധിപ്പിക്കുക. അത് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റിന് എത്തുന്നത്. കുറക്കുമ്പോഴെപ്പോഴും എക്സൈസ് നികുതിയാണ് കുറക്കുക. എക്സൈസ് നികുതി കുറച്ചാൽ ആനുപാതികമായിട്ടുള്ള കുറവേ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടും. അല്ലെങ്കിൽ നേതാക്കളായ PV സുജ, PV നാരായണൻ, KK മാലതി, KK ശ്യാമള, VV ഗിരിജ, RK സുധാമണി തുടങ്ങിയവർ സംസാരിച്ചു. എം രാഗി അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വായനാ കളരി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്ക് പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, CDS ചെയർപേഴ്സൺ PP ലീല, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ നിമിന, മിനി തുടങ്ങിയവർ സംസാരിച്ചു. KK ജയപ്രകാശൻ മാസ്റ്ററാണ് മത്സരം നിയന്ത്രിച്ചത്.
പ്രശ്നോത്തരിയിൽ ഒന്നാം സ്ഥാനം ദേവപ്രിയ കോറും രണ്ടാം സ്ഥാനം യദുറാം കോറും മൂന്നാം സ്ഥാനം കാർത്തിക മനോജ് എന്നിവർക്ക് ലഭിച്ചു. വിജയികൾക്ക് ചെയർപേഴ്സൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായി. നഗരസഭാതല വിജയികളെ ജില്ലാതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് പുസ്തക നിരൂപണം, പ്രശ്നോത്തരി, കഥയരങ്ങ്, കവിയരങ്ങ് തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണ്ടൂർ വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് ശുചീകരണം നടത്തി. പെരിയാട്ട് ബസ് സ്റ്റോപ്പ് മുതൽ സമ്മേളന നഗരി വരെയാണ് ശുചീകരണം നടന്നത്. ജൂൺ 12 പെരിയാട്ട് VVS സരോജിനി നഗറിൽ വെച്ചാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണ്ടൂർ വില്ലേജ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് പെരിയാട്ട് ബസ് സ്റ്റോപ്പ് മുതൽ സമ്മേളന നഗരി വരെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തി. KM ശോഭ, രത്നവല്ലി, PV നിഷ, MT സബിത തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരത്ത് തൈക്കോണ്ടോ അക്കാദമിയുടെ നേതൃത്വത്തിൽ തൈക്കോണ്ടോയിൽ കഴിവ് തെളിയിച്ച നെഹ തമ്പാൻ, എ മൃദുൽ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ബെൽറ്റ് ഗ്രേഡിംഗും നടന്നു. കൊറിയൻ തൈക്കോണ്ടോ അക്കാദമിയിലെ അധ്യാപകൻ റിജു പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. തൈക്കോണ്ടോയിൽ കഴിവ് തെളിയിച്ച നെഹ തമ്പാൻ, മൃദുൽ എന്നിവരെ ആദരിച്ചു. സ്കൗട്ട് ഗൈഡ് പോലുള്ള പ്രസ്ഥാനങ്ങളിലും മറ്റ് സാമൂഹ്യ സേവനങ്ങളിലും നിങ്ങളുടെ പങ്കുണ്ടാവണം എന്ന ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇന്ന് നാട് മുഴുവൻ ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. കുട്ടികളെല്ലാം മയക്കുമരുന്നിനും മറ്റുള്ളതിനൊക്കെ അടിമപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത, ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇന്ന് മാതൃഭൂമിയിലുണ്ട്. കൊറിയൻ തൈക്കൊണ്ടോ അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നു. കേരളത്തിനകത്തും പുറത്തും പരിശീലനം നേടിയവർ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുന്നു. സിന്തറ്റിക് ട്രാക്ക് സംസ്ഥാനത്തെ തന്നെ മികച്ചതായി മാറുമെന്ന് സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PT ജോസഫ്. തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിൽ പഴയ കരാറുകാരന്റെ ധിക്കാരമെന്ന ആരോപണം. മാർക്കറ്റിലേക്ക് മത്സ്യമെത്തിക്കാൻ അനുവദിക്കുന്നില്ല. തൊഴിൽരഹിതരായി 40 തൊഴിലാളികൾ. സുൽത്താൻ കനാലിന്റെ പാർശ്വവിധി തകർന്ന സ്ഥലങ്ങൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം സന്ദർശിച്ചു. സന്ദർശനം MVജിൻ MLA നേതൃത്വത്തിൽ. മാത്തിൽ ആലപ്പടമ്പിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ നശിപ്പിക്കപ്പെട്ട കൃഷിയിടം BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സന്ദർശിച്ചു. കൃഷി നശിപ്പിച്ചത് CPIMലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണെന്ന് കെ രഞ്ജിത്ത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.